എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ആര്യ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സീരീസിൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖലയാണ്. നിങ്ങൾക്കറിയാം, 10-ാം തല, +2 തല വിഭാഗങ്ങളിൽ നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. ഈ ഒരു 5 ചോദ്യങ്ങൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാനാവും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നുള്ളതാണ്. എ ഉത്തരപർവ്വത മേഖല, ബി ഉത്തരമഹാസമതലം, സി തീരസമതലം, ഡി ഉപദ്വീപീയ പീഠഭൂമി. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് LDC സിലബസിനകത്ത് പ്രധാനമായും ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡിവിഷനുകൾ ഓരോന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി നമുക്ക് മാപ്പ് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ ആ ഒരു മേഖലയെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല. ഇവിടെ കാശ്മീരിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങ് നോർത്ത് ഈസ്റ്റ് വരെ, അത് കിഴക്കൻ മലനിരകൾ വരെ വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ കാരക്കോറം മലനിരകളുണ്ട്, ഇതിനെ 3 തിരിച്ചിട്ടുണ്ട്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഹിമാദ്രിയുണ്ട്, ഹിമാചലുണ്ട്, ശിവാലിക്കുണ്ട്. സസ്കർ റേഞ്ചുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മൗണ്ട് കേട്ടു, ഉയരത്തിലുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേട്ടുവിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൈലാസ പർവ്വത നിരകൾ കാണിച്ചിട്ടുണ്ട്, ശിവാലിക് മലനിരകൾ വഴി. നോക്കുക, ഇവിടെ കുറേയേറെ ഭാഗങ്ങളിൽ അത് തുടർച്ചയായിട്ടും പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെട്ടുമായിട്ട് നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ വിവിധ മലനിരകളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഭാഗത്തെ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ജനനിബിഡമായ മേഖലയാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെ, നമ്മുടെ മരുഭൂമി പ്രദേശമായിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആരവല്ലി മലനിരകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ തെക്ക് ഭാഗത്തേക്ക് 3-ാമത്തെ ഡിവിഷനായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി, നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകൾ കൂടി മാപ്പിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഉപദ്വീപീയ പീഠഭൂമി എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട മേഖലയാണ്. നോക്കുക, ഡെക്കാൺ പ്ലേറ്റോ എന്ന് പറയുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെക്കാൺ പ്ലേറ്റോ ലാവാ പീഠഭൂമി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിന്ധ്യ സത്പുര എന്ന് പറയുന്ന 2 സമാന്തര മലനിരകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലൂടെയാണ് നമ്മുടെ നർമ്മദാ നദി ഒഴുകുന്നത്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയായിട്ടുള്ള നർമ്മദാ നദിയെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പീഠഭൂമികളായിട്ടുള്ള ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കൊടുത്തിട്ടുണ്ട്, മാൾവ പീഠഭൂമി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പീഠഭൂമികളാൽ സമ്പന്നമാണ് ഏതെന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിലേക്കും താഴേക്ക് വരുമ്പോഴാണ് നമ്മുടെ തീരസമതലം എന്ന് പറയുന്ന 4-ാമത്തെ ജോഗ്രഫിക്കൽ ഡിവിഷൻ വരുന്നത്. ഇവിടെ അറബിക്കടലിന് സമാന്തരമായി പടിഞ്ഞാറൻ തീരസമതലവും ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കിഴക്കൻ തീരസമതലവും കാണപ്പെടുന്നുണ്ട്. കേരളം ഉൾപ്പെടുന്നത് ഏതൊരു മേഖലയിലാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ ഒരു നിറവ്യത്യാസത്തിൽ തന്നെ കളർ കൂടുതലായിട്ട് അവർ തവിട്ട് നിറത്തിൽ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയും അതുപോലെ തന്നെ ഒരു വെള്ള നിറത്തിൽ നമ്മുടെ തീരസമതലത്തിന്റെ മേഖലകളും മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഭൂപട പഠനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളെ കുറിച്ചാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ, അങ്ങനെ പ്രധാനപ്പെട്ട നദികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ LDC സിലബസിനകത്ത് ഹിമാലയൻ നദികൾ അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നദീവ്യൂഹങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്താണ് കൂടുതലായിട്ടും വരിക. അപ്പൊ ഈ നദിയുടെ ലൊക്കേഷൻ നമുക്കൊന്ന് മാപ്പിൽ നോക്കാം. ഹിമാലയൻ നദികൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹിമാലയത്തിന്റെ പർവ്വത നിരകളിൽ നിന്ന്, പ്രധാനമായിട്ടും നമ്മുടെ ഈ നേപ്പാളിന്റെ ഭാഗങ്ങളിൽ നിന്നുമാണ്, ഇൻഡസ് അഥവാ സിന്ധു നദിയാണെങ്കിലും ഗംഗാനദിയാണെങ്കിലും നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത് കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്ന നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണെങ്കിലും എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് എന്ന് കാണാം. സിന്ധു നദി നോക്കുക, പാകിസ്ഥാന്റെ ജീവരേഖയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട് എങ്കിലും വളരെ കുറച്ചു ദൂരം മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ബാക്കി ഭൂരിഭാഗവും എവിടേക്ക് ഒഴുകുന്നു? പാകിസ്ഥാനിലേക്ക് ഒഴുകുകയും അത് അറബിക്കടലിൽ പതിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഗംഗാനദിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവരേഖയാണ് അല്ലെ. ഗംഗ എന്ന് പറയുന്നത് നകുലന്റെ ഓജസ്സും തേജസ്സും ഉള്ള ഗംഗ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇന്ത്യയുടെ ജീവരേഖയാണ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്, ദേശീയ നദിയാണ് എന്ന് നമുക്ക് കാണാം. പിന്നെ നമ്മൾ പറയുന്നത് ഏതിനെ കുറിച്ചാണ്? ബ്രഹ്മപുത്ര നദിയെ കുറിച്ചാണ്. അതിവിടെ കാണാം, ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായിട്ടുള്ള യമുനയുമായി ചേർന്ന് അത് ബംഗ്ലാദേശിലേക്ക് എത്തുകയും ബ്രഹ്മപുത്ര നദിയും ഗംഗാനദിയും ഒരുമിച്ച് ചേരുകയും ബംഗ്ലാദേശിൽ വെച്ച് അത് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികൾ ഏതൊക്കെയായിരുന്നു? സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും അല്ലെ. ആൻസർ ഡി ആണ്, 1, 2, 3 ശരി എന്ന് കാണാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. ചോദ്യം കണ്ട് നിങ്ങൾ ഭയക്കേണ്ടുന്നതില്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
കുറച്ച് കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. എന്താണ്? വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. പ്രസ്താവനാ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് വരിക. ശരിയായവ ഏത്, തെറ്റായവ ഏത്, ശരിയല്ലാത്തത് ഏത് എന്ന തരത്തിൽ നമ്മളെ മൂന്ന് തരത്തിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് വരിക. എന്നാൽ ഇന്ന് നമുക്ക് തെറ്റാതെ തന്നെ പറയാം, ഉഷ്ണമേഖലാ ഇലപുഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം, മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. ഇതിൽ ഒരു ഓപ്ഷൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ബാക്കി രണ്ട് ഓപ്ഷനുകൾ നോക്കുന്നതിനായിട്ട് നമുക്ക് മാപ്പിന്റെ പഠനം ഒന്ന് നോക്കാം. ഹിമാലയൻ നദികളെ കുറിച്ച് നമ്മൾ വ്യക്തമായി കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ഉപദ്വീപീയ നദികളെ കുറിച്ച് നോക്കാം. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളെയാണ് നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയുക, അല്ലെ? ഏതൊക്കെയുണ്ട്? ഗോദാവരിയുണ്ട്, കൃഷ്ണയുണ്ട്, അതുപോലെ തന്നെ ഏതാ പ്രധാനപ്പെട്ട മഹാനദിയുണ്ട്, നർമ്മദയുണ്ട്, താപ്തിയുണ്ട്. ഇവയെല്ലാം എന്താണ്? ഉപദ്വീപീയ നദികളാണ്. അതിൽ കൃഷ്ണ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നു. കാവേരി നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ് അല്ലെ. കാവേരി നദി എന്ന് പറയുന്നത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. വൃദ്ധഗംഗ എന്ന് ഗോദാവരി അറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉപദ്വീപീയ നദികളെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ നർമ്മദയും താപ്തിയും ദേ കണ്ടോ, അറബിക്കടലിലേക്ക് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചേരുന്നു. ബാക്കിയുള്ളവ എങ്ങോട്ടാണ്? കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പച്ചപ്പ് കണ്ടിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പ്രദേശത്തെ ഏത് തരത്തിലുള്ള സസ്യജാലങ്ങളാണ് കാണപ്പെടുക എന്നുള്ളത്. ഏതാണ്? ഡെസിജ്വസ് ഫോറസ്റ്റ് ആണ് അല്ലെ. ഉഷ്ണമേഖല ഇലപുഴിയും കാടുകളാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരിക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു നാല് ഫിസിയോഗ്രാഫിക് ഡിവിഷനുകളിൽ ഏറ്റവും കൂടുതലായിട്ട് വ്യാപിച്ചിരിക്കുന്നത് ാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോയാൽ, അപ്പൊ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഉഷ്ണമേഖല ഇലപുഴിയും കാടുകൾ കാണപ്പെടുന്നു, മഹാനദി, ഗോദാവരി എന്ന നദികളുടെ ഉത്ഭവ സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നു, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ മൂന്നും എന്താണ് ശരിയാണ് എന്ന് കാണാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തടാകങ്ങളെ സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണോ, പഞ്ചാബിലാണോ, ഹരിയാനയിലാണോ, ഗുജറാത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം. തടാകങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് സിലബസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള തടാകങ്ങളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കുക. തടാകങ്ങളെ പ്രധാനമായും ഉപ്പുജല തടാകങ്ങളെന്നും ശുദ്ധജല തടാകങ്ങളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഈ ചോദ്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് ലവണ തടാകം എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. കാരണം രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മരുഭൂമി പ്രദേശങ്ങൾ കൂടുതലായിട്ടുള്ള മേഖലകളായതിനാൽ അവിടെ ലവണങ്ങൾ കൂടുതലായിരിക്കും. ലവണാംശം കൂടുതലുള്ള സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സാമ്പാർ തടാകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നമ്മളൊരു ചിത്രത്തിൽ കൊടുത്തിരിക്കുക, അല്ലെ. ഇതെന്താണ് ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഫ്ലെമിംഗോകളാണ് അല്ലെ. ദേശാടന പക്ഷികളായിട്ടുള്ള ഫ്ലെമിംഗോകൾ ഏറ്റവും കൂടുതലായിട്ട് ഒന്നെത്തിപ്പെടാറുള്ള തടാകം ഏത് എന്ന് ചോദിച്ചാലും അതെവിടെയാണ്? സാമ്പാർ തടാകമാണ്. കൂടാതെ ഈ ഒരു തടാകം ഇൻലാൻഡ് വാട്ടർവേസിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു തടാകം കൂടിയാണ് എന്നറിഞ്ഞിരിക്കുക. രാജസ്ഥാനിലെ തടാകത്തെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് പഞ്ചാബിലെ മറ്റൊരു പ്രധാനപ്പെട്ട തടാകത്തെ കുറിച്ച് നോക്കാം. കാരണം രാജസ്ഥാനാണ് ഇവിടെ ഉത്തരമെങ്കിലും അടുത്ത ചോദ്യത്തിൽ ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഏതിനെ കുറിച്ചായിരിക്കും? പഞ്ചാബിലെ ഒരു തടാകത്തെ കുറിച്ചായിരിക്കും അല്ലെ. പഞ്ചാബിലെ ഒരു പ്രധാനപ്പെട്ട തടാകമായിട്ടുള്ള ഹരികെ തടാകം എന്ന് പറയുന്നത് ഒരു റംസാർ സൈറ്റ് കൂടിയാണ്. എന്താണ് റംസാർ സൈറ്റ് എന്നറിയാമോ? അത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റംസാർ സൈറ്റുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോയും കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു പ്രദേശം പഞ്ചാബിലെ ഹരികെ ലേക്ക് എന്ന് പറയുന്നത് എന്തുകൂടിയാണ്? ഒരു റംസാർ സൈറ്റ് കൂടിയാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് കമന്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ചോദ്യമാണ്, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അലഹാബാദ് ഹാൽദിയയാണോ, സാദിയ ദുബ്രിയാണോ, കൊല്ലം കോട്ടപ്പുറമാണോ, കാക്കിനട പുതുച്ചേരിയാണോ? ഇതിന്റെ ഉത്തരം വ്യക്തമായി കണ്ടുപിടിക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു മാപ്പും ഞങ്ങൾ നിങ്ങൾക്കായി തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത സീരീസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ മുൻകാല ചോദ്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഉന്നത വിജയം കൈവരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.